നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് സൽമാന്റെ വീട്ടിലാട്ടാ. സൽമാന് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കണ്, അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ ഹോബിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പോത്ത് വളർത്തലുണ്ട്, അതൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. അതുപോലെ തന്നെ അലിഗേറ്റർ കാർ അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് എത്തിയിട്ടുള്ള കൊടുക്കാനുള്ളതാണ്. സൽമാൻ ബ്രോയുടെ നമ്പറൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. വീട്ടിനകത്ത് നല്ല രീതിയിൽ ഇണങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ് ഉണ്ട് കേട്ടോ. നമ്മൾ അകത്ത് വീട്ടിനകത്ത് കയറിയ പഠനം നമ്മുടെ തലയിലും തോളിലും ക്യാമറൻ്റെ മുകളിലൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് ഭയങ്കര രസമായിട്ടുള്ള സംഭവം തന്നെ. കയ്യിലിരുന്ന് കുളിക്കുന്ന രസകരമായിട്ടുള്ള കാഴ്ചകൾ, അങ്ങനെ സൽമാൻ ബ്രോയുടെ വീട്ടിൽ നിന്നുള്ള കുറച്ച് സൽമാൻ്റെ ഹോബിയായിട്ടുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് അലിഗേറ്ററിനെ കണ്ടു തുടങ്ങല്ലേ. രണ്ടിൽ കിടക്കുന്ന അലിഗേറ്റർ, അലിഗേറ്ററിൻ്റെ സൈസ് ഒന്ന് നമുക്ക് കാണട്ടാ. പിന്നെ ഇതിൽ നമ്മുടെ നെറ്റർ ഉണ്ടല്ലോ, നെറ്റർ ഏതാണ്? ഇതിൽ വൈറ്റ് അല്ലേ, ഒരു ബ്ലാക്കും രണ്ട് വൈറ്റും ഉണ്ടല്ലേ. റിസ്ക് എടുക്കണ്ട, കിട്ടുമോ നോക്ക്, കിട്ടുന്നുണ്ടെങ്കിൽ മതി. ആ കാണുന്ന അലിഗേറ്റർകാർ കൊടുക്കാനുള്ള കേട്ടാ. പിന്നെ റെഡ് ടൈൽ കാറ്റ്ഫിഷ്, വേണ്ട റിസ്ക് ആണെങ്കിൽ വേണ്ട. ഇത് അലിഗേറ്റർകാർ എത്ര ഉണ്ടാവും സൈസ്? രണ്ടടി ഉണ്ടാവട്ടല്ലേ. ഇതിപ്പോ രണ്ടും കൊടുക്കാനുള്ള തന്നെയാണ്. താഴെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ആവശ്യക്കാർ വേണമെങ്കിൽ വിളിച്ചോളൂ അല്ലേ. ഓക്കെ, പിന്നെ ഇതിൽ കൊടുക്കാൻ റെഡ് ടൈൽ കാറ്റ്ഫിഷ് കൊടുക്കുമോ? ഓക്കെ, റെഡ് തിലാപ്പിയ ഉണ്ട്, ഓസ്കാർ ഉണ്ട്, പിന്നെ നമ്മുടെ വൈറ്റ് നെറ്റർ ഉണ്ടല്ലേ. ഓക്കെ, അടിപൊളി കളറാട്ടോ. ഇത് ചെറിയ സൈസിൽ കൊണ്ടുവന്നാണോ? ഇതിപ്പോ ചെറിയൊരു കുഴിയല്ല, ഈ കുളം കാണുമ്പോ ഈ കുളത്തിലാണ് ഇതിനെ വളർത്തിയിരുന്നത്. എന്താ പറയാ, ഇത് ഗപ്പിക്ക് വേണ്ടി ഉണ്ടാക്കിയായിരുന്ന, പിന്നെ കൊടുന്നപ്പോ സൈസ് വലുപ്പമായ പക്കോരത്ത് നിർത്തിട്ടോ. ഇതിലിട്ടല്ലേ, പക്ഷെ ഇതിന് ചാടി പോകാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് കീറൂലേ, ദാർപ്പായ കീറിയിരിക്കണേ. അപ്പോ ഇതിപ്പോ മൂന്നാല് പായ ഉണ്ട്, ഇപ്പൊ മാറ്റാനായിരിക്കണ്. അപ്പൊ മഴയൊക്കെ നന്നായിട്ട് പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് പോകുമ്പോ മീന് ഇതാവില്ലേ? വെള്ളം മാത്രം പോകാണ്ട് അവര് ഇതിങ്ങനെ ആ കുറച്ച് താഴ്ചയിൽ ഓവർഫ്ലോ ഇട്ടുക്കണല്ലേ. അപ്പൊ അതിക്കൂടി വെള്ളം ഒഴുകിക്കോളൂ അറിയാതല്ലേ. അലിഗേറ്റർകാരും മറ്റു മീനുകളൊക്കെ വളർത്താൻ വേണ്ടി പലരും വലിയ എക്സ്പെൻസീവ് ആയിട്ടൊക്കെ ടാങ്കുകൾ നിർമ്മിക്കലേ കേട്ടോ. അതൊക്കെ രസം തന്നെയാണ് കാണാൻ, പക്ഷെ ഇവിടെ സിമ്പിളായിട്ടുള്ള ഈ കണ്ടില്ല, ഒരു പോണ്ട്, ഈ പോണ്ടിലാണ് ഇതൊക്കെ വളർത്തുന്നത്. അപ്പൊ ആർക്കെങ്കിലും അലിഗേറ്റർകാരനെ വേണമെന്നുണ്ടെങ്കിൽ സൽമാനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇനി ഇപ്പൊ അടുത്ത പരിപാടി എന്താണ്? നമുക്ക് പോത്തിന് അഴിച്ചു കൊടുത്ത് കിട്ടിയല്ലോ, ഏഹ്, വൈകിട്ടായില്ലേ, നമുക്കത് നോക്കാം. നമ്മുടെ കല്ലാരിലുണ്ടല്ലോ, പുഴയിലുണ്ടാവണേ കല്ലാരില്, ഭയങ്കര പ്രിന്റ് പാറ്റേൺ ഒക്കെ ഇട്ടാണ് പുഴയിൽ നിന്ന് കിട്ടിയപ്പോ ഇവിടെ കൊടുത്തിട്ടല്ലേ. എങ്ങനെയാണ് ആള്, കുഴപ്പമില്ലല്ലോ, ചെറിയ പേടിയുണ്ട്. ഇതിലെന്താണ്? ഇത് ഒരു മൂന്നാല് മഞ്ഞിലുണ്ട്, പിന്നെ ഒരു നമ്മുടെ ഈ ചാക്ക് എന്തിട്ട് കൊടുത്തേ, ഈ മഞ്ഞിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിൽക്കാൻ, ഹൈഡ് ചെയ്ത്. അപ്പൊ ഇതിന്റെ അകത്ത് ഉണ്ടാവും മഞ്ഞിലല്ലേ. ആ ഇത പോണ്, മഞ്ഞിലുണ്ട്, പിന്നെ കുറെ മീൻകുട്ടികളുണ്ടല്ലോ, തരലുകള് കഴിക്കാൻ വേണ്ടിട്ട്. സൽമാന്റെ വീട്ടുമുറ്റാ, മീനും പോത്തും ബാക്കി പരിപാടി മാത്രല്ല ട്ടാ, കാണാന് മുറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ട്ടാ. ഹോബിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ദുമ്മ ചെയ്തിട്ടുള്ളേ. ചെടിയുടെ ഒരുപാട് കളക്ഷൻ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് ചെടിയിലേക്കൊന്നും നോക്കുന്നില്ല, നമുക്ക് നേരിട്ട് പോത്തിന്റെ പരിപാടി അറിയിട്ട് എത്ര അല്ലേ? രണ്ടുമല്ലേ, ഇതിപ്പോ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും? എത്ര ഇത് കൊടുത്തിട്ട്? ഇപ്പൊ കൊടുത്തിട്ട് കഴിഞ്ഞ ഡിസംബർക്ക് ഒരു കൊല്ലമായി, കറക്റ്റ് ഡിസംബർക്ക് അല്ലേ കൊടുത്തിട്ടില്ലേ, കൊടുക്കാൻ അയക്കണ. ഇല്ല, എനിക്ക് രണ്ടു കൊല്ലം നിർത്താനുള്ള ബുദ്ധിയുണ്ട്. രണ്ടു കൊല്ലം നിർത്തി കഴിഞ്ഞ ശേഷം പിന്നെ കൊടുക്കാൻ വിചാരിച്ചിട്ടല്ലേ. അപ്പൊ ഒന്ന് ഐറ്റ് വെച്ച് കാണാനേ. അപ്പൊ ഇതൊരു ഹോബി ആയിട്ടാണ്, അതൊരു വരുമാനം കൂടി ഉള്ളത്. രണ്ടുണ്ട്, ക്ലാസ്സിന് പോവാൻ ക്ലാസ്, അതിന് മുമ്പിനെ പരിപാടി വെച്ചിട്ട്, രാവിലെ നേരത്തെ വെച്ച് പരിപാടി വെച്ചിട്ട് പിന്നെ ക്ലാസ്സിന് പോകും. ക്ലാസ് ഉച്ച വരെയാണോ വൈകിട്ട് വരേണ്ട? ഉണ്ടാവല്ലേ. അപ്പൊ അതിനുശേഷം വന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് മാറ്റി കെട്ടും, മാറ്റിക്കെട്ടും, വെള്ളം എടുത്ത് കെട്ടിട്ടേ പോവാ, എന്നിട്ട് അവിടുന്ന് മാറ്റി കെട്ടും വന്നതിന്റെ ശേഷം. പിന്നെ വൈകുന്നേരം സാധാരണ നമ്മള് പരിപാടി അയച്ചു വേണ്ട, ഒരു ആറുമണിയാ, എട്ട് മണിന് മുമ്പേറ്റ് അയച്ചു വേണ്ട അല്ലേ. നമ്മുടെ സൽമാൻ ബ്രോയുടെ പുറത്തും കയ്യിലൊക്കെ ആയിട്ട് നമ്മളെ തലയിലട്ട ഇരിക്കണത്. കടിക്ക് കൊത്തൊന്നുമില്ലല്ല, പുറത്ത് കിട്ടൊന്നും കാട്ടില്ലല്ലേ.
സംഭവം എങ്ങനെ ഉണ്ട്? എനിക്ക് കാണുന്നില്ല കേട്ടോ, ഞാൻ ക്യാമറ തിരിച്ചിട്ടാ പിടിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? പുറത്തേക്കും പോവല്ലേ? പുറത്ത് പോക്കുന്നുണ്ട്. കിളികളൊക്കെ കൊത്തി ഇതാക്കണമെങ്കിൽ ഇതാവൂലെ? ഓക്കെ, ആള് എന്റെ തലയിൽ തന്നെയാണ്. ക്യാമറയുടെ മുകളിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടാ. കടിക്കൊന്നുമില്ല, കിളിയുണ്ട്. ഓ, കടിച്ചു കൈവില കടിച്ചത് ചെവി. ആളിങ്ങനെ ക്ലോക്കിന്റെ മേലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് നോക്കില്ല, മീനെ കണ്ടാലോ. ആളെ അവിടെ ഇരുന്നോട്ടെ. അരവണ പുലിവാഹല്ലേ? ഈ ചെറിയ അക്വറിയത്തിൽ ഇത് രണ്ടും കെടുക്കണ്. അല്ല, ഒരു ഡൗട്ട് കേക്കട്ടെ, ഇവൻ ചാടൂലേ? അതന്നെ ചോദിക്കണ. അപ്പൊ ഇത് ചാടിക്കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ? ഇതൊക്കെ എങ്ങനെ വലിയ സൈസിൽ ചെറിയ സൈസിൽ കൊടുന്നാണോ? ഇതിപ്പോ എത്ര എത്ര മാസത്തെ വളർച്ചയാണ്? ഒരു വേഗത്തിന്റെ വലിപ്പത്തിൽ കൊണ്ടുവന്നാ എത്ര മാസത്തെ വളർച്ചയാണ്? ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ലൈഫ് ഇടാൻ അല്ലേ കൊടുക്കല്? കിളീന കണ്ടിട്ടല്ലേ? എന്താ സാധനം പറയാ. സംഭവം അടിപൊളിയാട്ടാ, ഒരു രക്ഷയില്ല. നമ്മുടെ ഫേവറേറ്റ് ഇതായതുകൊണ്ടാട്ടെ ക്യാമറ ദിമക്കന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. വേറൊരാൾ ഇവിടെ നിൽക്കുന്ന പോകുന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിനൊക്കെ ലൈഫ് ഫീഡ് കാര്യങ്ങൾ കൊടുക്കണ്ടേ? ലൈഫ് ഫീഡ് അല്ലെങ്കിൽ ഇത് രണ്ടും കൊടുക്കുന്ന അല്ലേ? ഇതിന്റെ നീല കളർ കണ്ടു വരുന്നുണ്ട്. നമുക്ക് ലൈറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ടോർച്ച് അടിക്കുമ്പോ കാണാൻ്റെ ചെറിയൊരു വാറ്റാണ് ആ മുകളില്. ആ കാണു കണ്ടിട്ട് മേലെ ചെറുക്കിലൊക്കെ കാണുന്നുണ്ട്. വെയിലത്ത് ഇറങ്ങിയ ശരിയാവും. ഇൻഡോർ അല്ലേ എടുക്കുന്നത്, വെയിലുള്ളത് കാരണോ? മറ്റാള് പൈപ്പിന്റെ അടുത്ത് അവിടെ പോയിക്കണ്ടാ. കുളിക്കലുണ്ടാ? അപ്പൊ ഇങ്ങനെ പൈപ്പ് വെച്ചിട്ടില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. കൈ വെച്ച് കൊടുത്തേക്കണ്, പൈപ്പ് തിരിച്ചിക്കണ്. അപ്പൊ കയ്യിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ, കയ്യിൻ്റെ ഉള്ളനടിയിൽ വരുന്ന വെള്ളം, ആ വെള്ളത്തിൽ നിന്നിട്ടാണ് ആള് കുളിച്ചുകൊണ്ടിരിക്കണത്. ദുരസല്ലേ? തലക്കെ അതിന് മുങ്ങള വെള്ളം ഇല്ലാന്ന് തോന്നിട്ടാ. അതിൽ തലക്കെ നനക്കണോക്ക? തൂവലൊക്കെ ശരിക്കും നനക്കണ്ടല്ല. അടിപൊളി തലഞ്ചി വെള്ളം കുടിക്കണോണ്ടല്ലേ? ആ കൂട്ടിന് വിലക്കായി. വീട്ടിന്റെ മുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നോക്കാം. വീടിന്റെ മുകളില് ഇവിടെ ഒരു പടുതാക്കുളം ഉണ്ട്. സൈഡ് എന്താണ് കല്ല് വെച്ചിരിക്കണ? കല്ല് വെച്ചിട്ട് പട തിരിച്ചാലേ? ഇത് മുകളില് നെറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കണല്ല. കൊക്ക് വരുന്നല്ലേ? എന്താണ് ഇതിലുള്ളത്? ഏറ്റവും ടോപ്പിൽ വെയിലടി കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആൽക്കെ നന്നായിട്ട് വന്നിട്ട് മീനൊന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. എന്താണ് ഇതിലുള്ളത്? മഞ്ഞളാട്ട, കടു ഒക്കെ ഉണ്ട് ഇതില്. നമ്മുടെ പുഴ മീൻ, നാടൻ മീനൊക്കെ ഇതിലുണ്ട്. അതൊക്കെ ഫുഡ് കഴിക്കും, രാത്രിയൊക്കെ ആയി കാണാൻ പറ്റും. അപ്പൊ മഞ്ഞളാട്ടിന്റെ കുട്ടികളെ കാര്യങ്ങളൊക്കെ നമ്മള് വലയിൽ നിന്ന് പിടിക്കണ്ടടുത്ത് ജീവിള്ള കൊണ്ടിട്ട് ഇതിലാക്കില്ല. അങ്ങനെ സെറ്റ് ആയി കിട്ടി. എത്ര ഉണ്ട്? മഞ്ഞളേട്ടന്റെ സൈസും വളർച്ചയൊക്കെ കാണാം പടുത്തവളത്തില്. ഏറ്റവും ടോപ്പിൽ നിന്ന് വന്നു നോക്കണം, വീടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നു നോക്കിക്കഴിഞ്ഞാല് തൊഴുത്ത് അവിടെ ഉണ്ട്. നമ്മള് നേരത്തെ കണ്ട മീൻകുളം ഉണ്ടല്ലോ അതവിടെ ഉണ്ട്. ഇപ്പുറത്തതാ പാരപ്പറ്റിനോട് ചേർന്നിട്ട് തന്നെ പടുത്ത് വെച്ചിട്ട് ഈ സൈഡില് കോണി റൂമും വരുന്നുണ്ട് കേട്ടാ. ആ സൈഡിൽ നമ്മുടെ ചിമ്മിണിയും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലെ ചെറിയൊരു സ്ഥലത്ത് മാത്രം കല്ല് വെക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള സൈഡിലൊക്കെ ജസ്റ്റ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കട്ടാ. കയറ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ കയറിട്ട് ഹുക്കിനിട്ട് കെട്ടിയിട്ട് അങ്ങനെയാണ് ഈ പോണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ സംഭവം പോണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി ഓവറോള് ഒരു നല്ലൊരു വ്യൂ ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സൽമാൻ ബ്രോയുടെ കോളേജ് പഠനത്തോട് കൂടിയിട്ട് തന്നെ ഒരു ഹോബിയും അതുപോലെ തന്നെ വരുമാന മാർഗ്ഗമൊക്കെ ആയിട്ടുള്ള ചെറിയ പരിപാടിയും കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടാ. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് മറ്റൊരു വീട്ടിൽ കാണാം. ബൈ.